എവറി വൺ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സോ എല്ലാവർക്കും സുഖമാണോ എനിക്കിവിടെ സുഖമാണ് കേട്ടോ പിന്നെ ഞാൻ ഇന്നിവിടെ വന്നിട്ടുള്ളത് നിങ്ങളായിട്ടൊരു ബ്യൂട്ടി വീഡിയോ ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് സോ എൻ്റെ കയ്യിലുള്ളത് ബീട്രൂട്ടാണ് സോ ദാറ്റ് ഞാൻ ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല നാച്ചുറൽ ആയിട്ടുള്ള നല്ല ഇഫക്റ്റീവായിട്ടുള്ള റിസൾട്ട് കിട്ടുന്ന ഒരു ബീട്രൂട്ട് ലിപ്പ് ബാമിൻ്റെ വീഡിയോ ആയിട്ടാണ് സോ നമുക്കത് എങ്ങനെ ഉണ്ടാക്കണം എന്നുള്ളത് നോക്കാം അതിന് വേണ്ടി ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു ബീട്രൂട്ടാണ് ഒരു ബീട്രൂട്ട് എടുത്തിട്ട് നല്ലതുപോലെ ഗ്രേറ്റ് ചെയ്യാം കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ ആയിട്ട് മുറിക്കാം ഞാൻ പക്ഷേ ഗ്രേറ്റ് ചെയ്താണ് എടുക്കുന്നത് ഗ്രേറ്റ് ചെയ്ത് നമുക്ക് ഫൈൻ പേസ്റ്റ് ആയിട്ട് കിട്ടും സോ ദാറ്റ് നിങ്ങൾക്ക് ഗ്രേറ്റ് ചെയ്ത് എടുക്കാം ഗ്രേറ്റ് ചെയ്യുന്ന ശേഷം ഞാൻ അത് ഫൈൻ പേസ്റ്റ് ആക്കി എടുത്തു മിക്സിന്റെ ജാറിൽ ഇട്ട് നല്ലതുപോലെ ഫൈൻ പേസ്റ്റ് ആക്കി എടുത്തു ഫൈൻ പേസ്റ്റ് ആക്കിയതിന് ശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടേ എന്ന് വെച്ചാൽ അതിന്റെ ജ്യൂസ് നല്ലതുപോലെ എക്സ്ട്രാക്ട് ചെയ്ത് എടുക്കണം അപ്പോ ആദ്യം തന്നെ ഫസ്റ്റ് ട്രിപ്പിൽ നമ്മൾക്ക് നല്ല ലൂസ് കൺസിസ്റ്റൻസിയിൽ കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മൾ വീണ്ടും ഫിൽട്ടർ ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ എനിക്കിവിടെ ഫസ്റ്റ് ട്രിപ്പിൽ തന്നെ നല്ല ജ്യൂസി ഫോമിൽ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു സോ ദാറ്റ് രണ്ടാമത്തെ പ്രാവശ്യം ഫിൽട്ടർ ചെയ്ത് ഫിൽട്ടർ ചെയ്യേണ്ട ആവശ്യം എനിക്ക് വന്നിട്ടില്ല ഓക്കെ അപ്പോൾ ഇങ്ങനെ ജ്യൂസ് എക്സ്ട്രാക്ട് ചെയ്തതിനു ശേഷം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു പാത്രം അല്ലെങ്കിൽ ഒരു ചീനച്ചട്ടി അല്ലെങ്കിൽ ഒരു പാന് ഏതൊരു കണ്ടെയ്നറിൽ നിങ്ങൾക്ക് ചെയ്യാം ഓക്കെ അപ്പോൾ ഞാൻ ഇങ്ങനത്തെ ഒരു പാത്രം എടുത്തു പാത്രത്തിലോട്ടേക്ക് ഒരു ജ്യൂസ് ഞാൻ ഇട്ടേച്ചു കൊടുത്തു അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ മീഡിയം ഫ്ലെയിമിൽ മാത്രമേ നമ്മൾ ഇട്ടേച്ച് കൊടുക്കാൻ പാടുത്തുള്ളൂ പിന്നെ പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു കൺസിസ്റ്റൻസി നമുക്ക് റെഡ്യൂസ് ആയി കിട്ടണം ഓക്കെ ഇപ്പോൾ ഒരു കപ്പാണെങ്കിൽ അര കപ്പിലോട്ടേക്ക് വരുന്ന ആ ഒരു അളവിൽ വേണം നമ്മൾ ഫ്ലെയിം മീൻസ് കുക്ക് സ്റ്റിയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഓക്കെ അപ്പോഴാണ് നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസി അല്ലെങ്കിൽ ഒരു ജ്യൂസ് നമ്മൾ റെഡിയായി കിട്ടി എന്നുള്ളത് നമുക്ക് മനസ്സിലാവുക അപ്പോൾ റെഡിയായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ബീട്രൂട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ബീട്രൂട്ടിൽ ധാരാളമായിട്ട് വിറ്റാമിൻ സി അടങ്ങിയിട്ടുണ്ട് അതൊരു ബ്ലീച്ചിങ് പ്രോപ്പർട്ടിയാണ് സോ അതായത് നമ്മുടെ ഉണ്ടാകുന്ന പിഗ്മെൻറ്റേഷൻ പ്രോബ്ലംസ് ഡാർക്ക് ലിപ്സ് എല്ലാം തന്നെ ക്യൂർ ചെയ്യാനും ഹെൽപ്പും ചെയ്യും ഹെൽപ്പ് ചെയ്യും അതുമാത്രമല്ല നല്ല റോസി ലിപ്സ് കിട്ടാനും ഹെല്പ് ചെയ്യും ഓക്കെ സമ്മർ സീസണിലെല്ലാം പ്രത്യേകിച്ചിട്ട് നല്ലൊരു ബെനിഫിറ്റാണ് ഈ ഒരു ബീട്രൂട്ട് ലിപ്ബാമ് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു ലിപ് ആമ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനുള്ള കാരണം അതിനുശേഷം ഞാൻ ഇതിലോട്ടേക്ക് ഒരു അരസ്പൂണ് നെയ്യ് ഇട്ടിച്ച് കൊടുത്തു നെയ്യ് നമ്മുടെ സ്കിന്നെല്ലാം വളരെയധികം നല്ലതാണ് നല്ലൊരു മോയ്സ്ചറൈസറാണ് അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ബീട്രൂട്ട് ജ്യൂസിലോട്ടേക്ക് ഗീ അപ്ലൈ ഇട്ടിച്ച് കൊടുത്തത് ഓക്കെ അതിന് ശേഷം നല്ലൊരു കണ്ടെയ്നറിലോട്ടേക്ക് ഞാൻ മാറ്റി മാറ്റിയിട്ട് ഞാൻ ഇതൊരു ട്വൻറ്റി മിനിറ്റ്സ് റെഫ്രിജറേറ്റ് ചെയ്തു നമുക്ക് സത്യം പറഞ്ഞാൽ ഒരു ത്രീ ടു ഫോർ മന്ത്സ് വരെ നമുക്കിത് റെഫ്രിജിറേറ്റ് ചെയ്യാം കേട്ടോ ഒരു കുഴപ്പവും വരില്ല ഓക്കെ അപ്പം നമ്മുടെ ലിബ ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടില്ലേ നല്ലതുപോലെ സെറ്റായിട്ടുണ്ട് സോ ഞാൻ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കാണിക്കാം കണ്ടില്ലേ നല്ലൊരു എന്താ പറയണ്ടേ നല്ലൊരു ഗ്ലോ കിട്ടുന്നുണ്ട് അപ്പോൾ നിങ്ങൾ റെഗുലർലി ആയിട്ട് മീൻസ് ഡെയിലി നമ്മൾ ഇത് യൂസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഗ്യാരണ്ടി ആണ് പിങ്ക് ലിപ്പും അതുമാത്രമല്ല നല്ല നിങ്ങളുടെ ലിപ്സ് വന്നിട്ട് നല്ല സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ആവാനും ഹെൽപ്പ് ചെയ്യും ഓക്കെ സോ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾ ഇപ്പോൾ തന്നെ എൻ്റെ ഈ ഒരു ലിപ്പ് കണ്ടില്ലേ എങ്ങനെ ഒരു ഷൈനിങ് ഒരു ഗ്ലോ വന്നിട്ടുണ്ട് റൈറ്റ് അപ്പോൾ അത്രക്കും ബെനിഫിറ്റ് ഉണ്ട് ഈ ഒരു ലിപ് ബാമിനെ കൊണ്ട് അപ്പോൾ നിങ്ങൾ എന്തായാലും തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഒരു വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ എന്നും പറയുന്നത് പോലെ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സ് ഫാമിലീസായിട്ടൊന്ന് ഷെയർ ചെയ്യുക അങ്ങനെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ചെയ്യുക ഡെയിലി ടു ടൈംസ് അപ്ലൈ ചെയ്യുക ഓക്കെ സോ സിയർ മൈ നെക്സ്റ്റ് വീഡിയോ ബൈ ഫ്രം ടു ബാക്ക് ഫ്രോം ഫുട്ബാ ബൈ